തോമനെതിരെയുള്ള ജനവികാരം അങ്ങളിക്കെത്തുന്ന സന്ദർഭത്തിൽ ഇ പി ജയറാമിന്റെ വാക്കുകൾക്ക് പ്രസക്തി വന്നു, അദ്ദേഹം പറയുന്നതിന് പ്രസക്തി വന്നു. അതുകൊണ്ട് സി പി എമ്മിനുള്ളിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ന്യൂസൻസ് വാല്യൂ തീർച്ചയായിട്ടും ഇ പി ജയറാമിനുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇ പി ജയറാമിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. സാറെ, ഇ പി ജയറാമൻ സി പി എം പാർട്ടി അന്ന് ചവിട്ടുകൾ ഏറ്റവും മുന്നോട്ട് പോകണം, ഈ അടുത്ത ഈ ഇലക്ഷൻ സമയത്തും ഒരു ബുക്ക് വിവാദത്തിലാണ്, ഇ പി ഇനി ആ പാർട്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ബുക്ക് വിവാദത്തിന്റെ പിന്നിൽ ആരെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണ്. എന്തായാലും ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ഇ പി എഴുതിയതാണ്. അത് പുറത്തു വിട്ടത് ഇ പി തന്നെയാണോ അതോ ഇ പിയുടെ ശത്രുക്കളാണോ എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. രണ്ടാമത്, ഡി സി ബുക്സ് ഒരിക്കലും ഒരു പ്രൊഫഷണൽ എത്തിച്ചു വിട്ടു പോകുന്ന സ്ഥാപനമല്ല. എനിക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡി സി കിടക്കമുറി ഡി സി ബുക്സ് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം എൻ ബി എസിന്റെ അധിപനായിരുന്നു. കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരെ വളർത്തുന്നതിൽ അവരുടെ പുസ്തകങ്ങൾക്ക് നല്ല റോയൽറ്റി വാങ്ങി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാലാണ് ഡി സി കിടക്കമുറി. എന്റെ ഇപ്പോഴും വിപണിയിലുള്ള 40 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച കാൽനൂറ്റാണ്ട് ഇപ്പോഴും ഡി സി ബുക്സ് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രസിദ്ധീകരണശാലയാണ് ഡി സി ബുക്സിന് അങ്ങനെ തറവരകളുടെ ആവശ്യമില്ല, അങ്ങനെ ചെയ്തതായ പാരമ്പര്യമില്ല. അപ്പൊ അവർക്ക് പുസ്തക വിൽപ്പനയ്ക്ക് വേണ്ടി ചിലപ്പോൾ കോൺട്രവേഴ്സിയായ ആളുകളെ അവർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞാത്ത കാര്യങ്ങൾ പുറത്തു കൊണ്ടുവിടുന്ന പ്രവണത സാധാരണഗതിയിൽ ഒരു അണ്ടസുള്ള ഒരു മാധ്യമം അല്ല ഒരു ബുക്സോ ചെയ്യുന്നില്ല, ഡി സി അങ്ങനെ ചെയ്തൊന്നും കരുതുന്നില്ല. പക്ഷെ അത് അവർ മാന്യരായതുകൊണ്ട് അതിന്റെ വിവാദത്തിലേക്ക് കടക്കാതെ അവരത് പിന്മാറും. എന്തായിരുന്നാലും ഇത് ഇ പി ജയരാജൻ എഴുതി തന്നെയാണ്. അത് ഇ പി ജയരാജൻ പുറത്തുവിട്ടോ അതോ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സാധനം അദ്ദേഹത്തിന്റെ അനുകൂല സത്രങ്ങൾ കൂടെയുള്ള ആളുകൾ അറിയാമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ദിവസം തന്നെയാണ് ഇ പി പറ്റിയ വിവാദം പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറുമായിട്ട് ചർച്ച നടത്തി അന്ന് ഇ പി ചെയ്ത വിവാദം. അടുത്തത് വയനാടും ചേലത്തിനും ഇലക്ഷൻ നടത്തുന്ന അന്നും ഇ പി പറ്റിയ വിവാദം. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഈ വിവാദം വരുമ്പോൾ ഇ പി മനപ്പൂർവ്വം എൽ ഡി എഫ് പാർട്ടിയെ കുഴപ്പത്തിലാക്കുക എന്ന ഉദ്ദേശമാണോ? അതായത് ജാവദേക്കറുമായ പ്രശ്നം വന്നു വിട്ടപ്പോൾ പിണറായി വിജയൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ബാബിയുടെ കൂടെ ചേർന്നാൽ ശിവനും ബാബിയാകും. അത് പരസ്യമായി തള്ളി പറയുന്നതിന് തുല്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തെ സംബന്ധിച്ച് എന്തെന്ന് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു കാലത്ത് ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ ശ്രീ ഇ പി ജയരാജനായിരുന്നു. എം പി രാഘവൻ പാർട്ടി വിട്ടു പോയ സന്ദർഭത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് കണ്ണൂർ ജില്ലയിലെ ആളുകളെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഇ പി ജയരാജനാണ്. 1987 തെരഞ്ഞെടുപ്പിൽ എം പി രാഘവനെതിരെ മത്സരിച്ചതും അഴീക്കോട് മത്സരിച്ച് പരാജയപ്പെട്ടതും ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ അന്ന് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും സമ്മർദ്ദനായ നേതാവാണ്. 1980s എം പി രാഘവന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ മുന്നേറ്റം നടത്തുന്നത്. ആ കാലഘട്ടത്തിൽ എം പി രാഘവന്റെ ശിഷ്യനായി പിണറായി വിജയൻ പ്രവർത്തിക്കുമ്പോൾ എം പി രാഘവന്റെ ശിക്ഷണത്തിൽപ്പെട്ട ആളാണ് ഇ പി ജയരാജൻ. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്നാളുകളാണ് പ്രധാനമായും അന്നുണ്ടായിരുന്നത്, പിണറായി വിജയൻ, ഇ പി ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷെ ഇ പി ജയരാജനാണ് എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ധീരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചേരിപ്പോര് വി എസ് പിണറായി ചേരിപ്പോര് മൂർച്ഛിച്ചപ്പോൾ 2005 മലപ്പുറം സമ്മേളനത്തിൽ ഈ പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത് തന്നെ വിശ്വസിച്ചാണ്. അതിന് കാരണം തന്റെ ശത്രുവായ സി ഐ ടു ലോബിയെ തകർക്കണം. സി ഐ ടു ലോബിയെ തകർക്കുന്നതിന് വേണ്ടി സി ഐ ടുവിന്റെ ആളുകളെ വെട്ടി നിർത്തുന്നതിന് വേണ്ടി കണ്ണൂർ ലോബിയുടെ സഹായം വേണം. അപ്പൊ കണ്ണൂർ ലോബിയിലെ പ്രബലനായ പിണറായി വിജയൻ ചടയൻ ഗോവിന്ദനെ ആദ്യം സെക്രട്ടറിയാക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇ എം എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുശീല ഗോപാലിനെ വെട്ടി അന്ന് കണ്ണൂർ ലോബിയുടെ സഹായത്തോടെ നയനാരയാക്കി. അങ്ങനെ സർവാധിപതിയായി പിണറായി അല്ല വി എസ് വാഴുന്ന സമയത്താണ് വി എസ് പിണറായിയെ കൊണ്ടുവരുന്നത്. പിണറായിയെ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലല്ല അന്ന് സി ഐ ടു ലോബി വെട്ടി നിർത്തുന്നതിൽ പാർട്ടി സെക്രട്ടറിയായ ഇദ്ദേഹം കൂട്ടുന്നു. കണ്ണൂരിലെ സമ്മേളനം നടന്നപ്പോഴും വി എസിന് ഇഷ്ടമില്ലാത്ത ആളുകളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അതെല്ലാം പിണറായി വിജയൻ മനസ്സൊന്നും കൊടുത്തു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വി എസ് അച്യുതാനന്ദന് വിശ്വസ്ത വിധേയനായി നിൽക്കാൻ പിണറായി തയ്യാറായില്ല. ആ സന്ദർഭത്തിൽ
ഏറ്റവും ധീരമായി പിണറായി കൂടുന്നതാണ് ഇ പി ജയരാജൻ. മലപ്പുറം സമ്മേളനത്തിൽ അന്ന് ഒരു വലിയ വിവാദം തന്നെ ഉണ്ടായി. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഗുരുതുല്യനായ എം എൻ വിജയനാണ് അന്ന് പിണറായിക്കെതിരെ പരസ്യമായി മാതൃഭൂമിയിലും പറ്റി ലേഖനം എഴുതി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതേസമയം നാലാം ലോകവാദം എന്ന് പറഞ്ഞ് വി എസ് വളരെ കൃത്യമായിട്ട് ആശയപരമായ കാര്യങ്ങളിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിലോഭകാരികളാണ് എന്ന അർത്ഥം വരുന്ന പത്രങ്ങൾ ആരംഭിച്ചു. ആ സന്ദർഭത്തിൽ പിണറായി വിജയൻ തെറിച്ചു പോകുമോ എന്ന് സംശയമുണ്ടായിരുന്നു. മലപ്പുറം സമ്മേളനത്തിൽ വി എസിന്റെ ലക്ഷ്യം പിണറായി വിജയനെ മാറ്റുക എന്നുള്ളതായിരുന്നു. പിണറായി വിജയനെ മാറ്റുന്നതിന് വേണ്ടി ഇ കെ ഗുരുദാസനെ സെക്രട്ടറിയാക്കാൻ ആലോചിച്ചു. അപ്പൊ സംസ്ഥാന കമ്മിറ്റി ഭൂരിപക്ഷം വേണം. അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കുറെ ആളുകളെ പിണറായി പക്ഷക്കാരെ ഒരു 12 പേരെ വെട്ടിനിരത്തി ആ 12 സ്ഥാനങ്ങളിൽ പുതിയ ആളുകളെ കൊണ്ടുവരണം. അന്ന് വി എസ് പക്ഷത്തുണ്ടായിരുന്ന തോമസ് ഐസക് കാലുമാറി ഈ പിണറായിയുടെ പോയിന്റ് പേരിൽ തോമസ് ഐസക് ആയിരുന്നു ഒന്നാം പക്ഷത്തു. പി ശശി എക്കാലവും പിണറായിയുടെ ഭക്തനാണ്. ഈ 2 പേരെയാണ് പ്രധാനമായി യുദ്ധം വെച്ചത്. പക്ഷെ 12 പേരെ അന്ന് വി എസ് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ 12 പേരെ പരാജയപ്പെടുത്തുക എന്ന് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ കളികളെല്ലാം നടന്നത് മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ പെരിന്തൽമണ്ണ ഹോട്ടലിൽ വെച്ചാണ് ഈ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് വി എസ് എന്താണ് സർവോട് തന്നെയാണ്. പക്ഷെ പിണറായിക്ക് ഇത് മനസ്സിലായില്ല. കാരണം വി എസ് തന്നെ കൊല്ലാൻ തോന്നുന്നു കാര്യം പിണറായി മനസ്സിലാക്കിയില്ല. ഇത് മണത്തറിഞ്ഞ ഇ പി ജയരാജൻ അന്ന് കണ്ണൂരിൽ മലബാറിൽ മാത്രമേ പാർട്ടിക്ക് ഈ പിണറായി ശക്തിയുള്ളൂ. തിരുവനന്തപുരത്ത് പോലീസ് കോഡീഷണറായിരുന്നു. കോട്ടയത്ത് വൈക്കം ബിഷപ്, ആലപ്പുഴ ജി സുധാകരൻ, അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന ആളുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് വളരെ സമർത്ഥമായ കാര്യങ്ങൾ പെരുന്നീക്കൾ നടത്തിക്കൊണ്ടാണ് അന്ന് വി എസിന്റെ അട്ടിമറി നീക്കത്തെ തടയാൻ കഴിഞ്ഞത്. അങ്ങനെ പിണറായി വീണ്ടും പാർട്ടി സെക്രട്ടറിയായി. അങ്ങനെയാണ് പിണറായി വിജയൻ മിന്നൽ പിണറായിയാകുന്നത്. അത് അത്ഭുതകരമായ തിരിച്ചുവരവാണ്. അവിടെ മുതലാണ് വി എസിന്റെ പാർട്ടിയിൽ ആധിപത്യം പോകുന്നത്. പക്ഷെ ആധിപത്യം പോയെങ്കിൽ പോലും വി എസിനെ പിന്നീട് മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ പാലോളിലെ കൂട്ടി കൊണ്ടുവന്നു സീറ്റ് നിശ്ചയിച്ചെങ്കിൽ പോലും പ്രകാശ് കാരാട്ട് വെച്ചൂരി ഉൾപ്പെടെയുള്ള പോളിംഗ് ബ്യൂറോ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് വി എസ് മുഖ്യമന്ത്രിയായത്. ആ സന്ദർഭങ്ങളിലെല്ലാം പിണറായിക്ക് വേണ്ടി ഏറ്റവും തുണയായി നിന്നത് ഇ പി ജയരാജൻ. ആ കാലഘട്ടത്തിലാണ് ലാവലിൻ കേസ് വരുന്നത്. മുൻജാണി സർക്കാർ ലാവലിൻ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിക്കുകയും സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തപ്പോൾ സി ബി ഐ കുറ്റപത്രത്തിൽ പിണറായി വിജയന്റെ പേര് വന്നു. അപ്പോൾ സമ്മേളനങ്ങളിലെല്ലാം പിണറായി പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നേതൃത്വമേറ്റെടുത്തത് ഇ പി ജയരാജൻ. പോടാമല്ലേ സി ബി ഐ നാം മുദ്രാവാക്യം വഴി അത്ര ശക്തമായിട്ട് പ്രതിരോധിച്ചു. അപ്പൊ അങ്ങനെ എന്നും പിണറായിയുടെ ഒരു ശക്തി ദുർഗമായിരുന്നു ഇ പി ജയരാജൻ. ഈ കോടിയേരി ബാലകൃഷ്ണ ഉപയോഗത്തിന് ശേഷം അടുത്ത പാർട്ടി സെക്രട്ടറി അവരുടെ ഇ പി ഇല്ലായിരുന്നു. എം പി തോന്നി മാസ്റ്റർ സീനിയർ പി, അതായത് പാർട്ടിയിലെ സീനിയർഷിപ്പ് നോക്കുമ്പോൾ 1980 അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഡിവൈ പട. സത്യം പറഞ്ഞാൽ പ്രകാശ് കാരാട്ട് ഡിവൈ പട അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടില്ല, എസ് എഫ് ഐയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. എസ് എഫ് ഐയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് സ്ഥാനം പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞപ്പോൾ ഡിവൈ പട അഖിലേന്ത്യ പ്രസിഡന്റ് പ്രകാശ് കാരാട്ട് ആകുമെന്നാണ് വിശ്വസിച്ചത്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഡിവൈപിയുടെ നേതാവ് നിലയിൽ ഇ പി ജയരാജനായി. ഇ പി ജയരാജൻ വന്നതിന് ശേഷമാണ് പിന്നീടാണ് എം എ രവിയും നമ്മുടെ ബിജുകുമാറൊക്കെ വരുന്നത്. പക്ഷേ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഫസ്റ്റ് പ്രസിഡന്റിനെ തഴഞ്ഞുകൊണ്ടാണ്, അതിനേക്കാൾ ശേഷം വന്ന 4 പ്രസിഡന്റുമാർ പോളിംഗ് ബ്യൂറോ അംഗങ്ങളായപ്പോഴും തന്നെക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ, എം എ രവി, എം വി ഗോവിന്ദൻ, എ വിജയരാഘവൻ തുടങ്ങിയവർ പോളിംഗ് ബ്യൂറോ അംഗങ്ങളായപ്പോഴും ഇ പി ജയരാജൻ പൊളിപ്പുറം ബാക്കിയില്ല. അപ്പോഴെല്ലാം പിണറായി തനിക്ക് വേണ്ടി ബാധിക്കുമെന്നാണ് കരുതി. പക്ഷെ അവർ പിണറായി വിജയൻ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ പറയുന്നവരെ പൊളിപ്പുറമാക്കണമെന്നില്ലല്ലോ. അന്ന് പിണറായി വിരുദ്ധർക്കാണ് ശക്തി. അതുകൊണ്ട് പിണറായിയുടെ ആളെന്ന നിലയിൽ പുള്ളി പിന്തുടർന്നു. അതിനേക്കാളേറെ പുള്ളിയെ പ്രസരിപ്പിച്ചത് ആലപ്പുഴയിൽ സമ്മേളനം നടക്കുന്ന നേരത്ത് പിണറായി മാറുമ്പോൾ ഇ പി ജയരാജൻ വരണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷെ ഇ പി ജയരാജൻ ആക്കാതെ കോടിയേരി ബാലകൃഷ്ണൻ ആക്കി. അന്ന് മുതൽ പുള്ളിക്കൊരു ഒതുക്കറവുണ്ട്. പക്ഷേ പുള്ളിയെ പുറത്ത് കാണിച്ചില്ല. അപ്പൊ അടുത്ത ഗവൺമെന്റ് മിക്കവാറും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ തനിക്ക് 2 സ്ഥാനം കിട്ടും. താൻ ഒരു പ്രധാനപ്പെട്ട ആളായി മാറും. ഒന്നുകിൽ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയാകും. അപ്പം ആഭ്യന്തരമന്ത്രി സ്ഥാനം പിണറായി ഏറ്റെടുത്തു. ധനകാര്യമന്ത്രി സ്ഥാനം നേരത്തെ സാമ്പത്തിക വിദഗ്ധരുടെ പരിവേഷത്തിൽ തോമസ് ഐസക് കൊടുത്തു. വ്യവസായ മന്ത്രി സ്ഥാനം കൊടുത്തു.
അത് ചെറിയ ചില കാരണങ്ങളാൽ, ചെറിയ കാരണത്തിന്റെ പേരിലാണെങ്കിൽ പോലും രാജിവെക്കേണ്ടി വന്നു. അപ്പോഴും പിണറായി പുള്ളിക്ക് വേണ്ടി ശക്തമായി നിന്നില്ല, തിരിച്ചു വന്നു. എങ്കിൽ പോലും പുള്ളിക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ല. മൂന്നാമത്തെ അവസരത്തിൽ യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഈ തന്നെയാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് വൈക്കം വിശ്വൻ മാറുന്നത്, ആരോഗ്യപരമായ കാരണങ്ങളാണ്. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ ആകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർലമെന്ററി പാർട്ടി ലീഡർ, പാർട്ടി സെക്രട്ടറി, മൂന്നാം സ്ഥാനം മുന്നണി കൺവീനറാണ്. ആ സ്ഥാനം ഇ പി ജയരാജൻ കൊടുക്കാതെ എ വി ജയരാജൻ കൊടുത്തു. എ വി ജയരാജൻ വളരെ ജൂനിയറാണ്. അത് വല്ലാതെ പുള്ളിയെ പ്രസിഡന്റ് വെച്ചു. അപ്പോഴും പുള്ളി അത് പരസ്യമായി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കോടിയേരി ചികിത്സാർത്ഥം ലീവ് എടുത്ത് അഭിനയിക്ക് പോയപ്പോഴും പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളെ മാറി നിന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇ പി ജയരാജൻ താൽക്കാലികമായിട്ടെങ്കിലും വയ്ക്കുമെന്ന് ജയരാജൻ ധരിച്ചു. പക്ഷെ ആക്കിയില്ല. അതേസമയം ആക്കിയത് ആരെയാ? യു ഡി എഫ് അല്ലെ എൽ ഡി എഫ് കൺവീനർ കൂടിയായ എ വി ജയരാജൻ. അത് പുള്ളിയെ വല്ലാതെ വേദനിപ്പിച്ചു. അത് പുള്ളി സ്വകാര്യ സംഭാഷണത്തിൽ പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ പിണറായി വിജയനുമായി അദ്ദേഹം അകന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനേക്കാളേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ രക്തസാക്ഷിയായി അടുത്തകാലത്ത് മരിച്ച പുഷ്പനെ പാർട്ടി അവരുടെ ഒരു ബിംബമായി കാണാതിരിച്ചത്. ഇപ്പോഴും അവസാനവും മരണം സംഭവിച്ച ശേഷവും ആ ഒരു വലിയ നേതാവ് എടുക്കേണ്ട പരിവേഷത്തോടു കൂടിയാണ് അടക്കം തൊഴിൽ നടത്തിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വധശ്രമത്തിലാണ് ഈ ഇ പി ജയരാജൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വാടകയാളിന് വഴിയേറ്റത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെടിയുണ്ടായിരുന്നു സത്യമാണ്. പിന്നീട് മാറ്റി എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും അന്ന് മറ്റേ മദ്രാസിലെ അല്ലെങ്കിൽ ചെന്നൈയിലെ പലർവാടി ഹോസ്പിറ്റലാണ് ആദ്യം ചികിത്സ നടത്തുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. പിന്നെ ആയുർവേദ ചികിത്സ തിരുവനന്തപുരത്ത് പൂജപ്പുര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. മാസങ്ങളോളം അദ്ദേഹം ചികിത്സയിലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. പിന്നെ മൂന്നാല് വർഷം കാലം അദ്ദേഹത്തിന് പരസ്യം പുറത്തിറങ്ങാൻ പോലും കിട്ടിയില്ല. അപ്പൊ ഒരു 15 വർഷം കാലം പുള്ളിക്ക് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്നും പദവികളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതുണ്ട് ഈ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ശാരീരികമായും മാനസികമായും എല്ലാം ഒരു വലിയ അവശതയിലെത്തിയ അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എം എൽ എ ആവുന്നത്. അപ്പൊ ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന നിലയിൽ പിണറായി വിജയന് വേണ്ടി ജീവിതം ഹോമിച്ച ഒരാളാണ്. ആളെ പിണറായി വിജയൻ സഹായിച്ചില്ല എന്ന് അദ്ദേഹത്തിന് ദുഃഖം തോന്നിയെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സി പി എം ഇപ്പൊ ഇഞ്ചിൻ ചേർത്തൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടി നിൽക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇനി കോൺഗ്രസിലേക്ക് വരുമോ? ഈ 23 ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം, അതായത് എല്ലാ പാർട്ടിയിലും ഓരോരുത്തർക്കും ഒരു യൂട്ടിലിറ്റി ഉണ്ട്, ഒരു ഉപയോഗക്ഷമത. യഥാർത്ഥത്തിൽ ഇ പി ജയരാജന് കിട്ടേണ്ട പദവി കിട്ടേണ്ട കഴിഞ്ഞ 5 വർഷം കടയിലാണ്. ഇപ്പൊ 75 വയസ്സ് തയ്യാൻ പോകുന്നു. ഇനി 75 വയസ്സ് കഴിഞ്ഞ പാർട്ടി ഭരണഘടനയനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞ ആൾക്ക് രാഷ്ട്രീയത്തിൽ വിരമിക്കൽ പ്രായമാണ്. പിണറായി വിജയൻ മാത്രമാണ് എക്സ്പ്രഷൻ കൊടുത്തത്. ഇനിയും ചിലപ്പോൾ പിണറായി വിജയൻ എക്സ്പ്രഷൻ കൊടുത്തേക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് എക്സ്പ്രഷൻ കൊടുക്കുന്നു തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ നടക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പോലും അദ്ദേഹം നിഷ്കാസിതമാകും. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലൊരു സ്ഥാനത്തെ കുറിച്ച് ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇനിയും പാർട്ടി വിട്ട് വേറെടുത്ത് പോയിട്ടും വേണ്ടത്ര ആരോഗ്യമില്ലാത്ത, ശാരീരിക അവശതകളുള്ള അദ്ദേഹത്തിന് പലപ്പോഴും ശ്വാസോച്ഛാസമുണ്ട്, കഴുത്തിന് വേദനയുണ്ട്. അപ്പോൾ പഴയതുപോലെ ഊർജ്ജസ്വലമായി നടക്കാൻ പോലും ഇ പി ജയരാജന് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സി പി എമ്മിൽ ആയാലും ഒരു പാർട്ടി പോയിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രസക്തി ഇല്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യാകുലനാണ്. അദ്ദേഹത്തിന്റെ ആത്മദുഃഖമാണ് അദ്ദേഹം ആത്മഗതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ചക്കിട് വെച്ചത് കൊക്കിട് ഉള്ളൂ എന്നുള്ള അവസ്ഥ തിരിച്ചടിച്ചു. ഇപ്പോൾ ഇനി പിണറായി വിജയനോട് എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ ഉള്ളിലുള്ളിൽ അദ്ദേഹത്തിന്റെ സ്നേഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ പുകച്ച ചാടിക്കണമെന്ന അഭിപ്രായം ഒരിക്കലും പിണറായി വിജയൻ ഉണ്ടോ എന്ന് തോന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ അനധികൃതരാണ്. പാർട്ടി സമ്മേളനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എതിർപ്പ് പറയുന്നുണ്ട്. അപ്പം ഒരു പാർട്ടി ഒരു ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ നേരിടുന്ന അവസരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവ് നിൽക്കുമ്പോൾ പാർട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇ പി ജയരാജന് ആ പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി തള്ളിപ്പറഞ്ഞതുപോലെ തന്നെ അത് ഇ പി ജയരാജനിൽ നിന്നും പിണറായി വിജയൻ അകന്നു എന്നൊരു ഒരു വാർത്ത വന്നത് മുതൽ പാർട്ടിയുടെ അണികളും ഏറെക്കുറെ ഇ പി ജയെ ഉപേക്ഷിച്ചു. ഇപ്പൊ കണ്ണൂരിലെ ഇ പി ജയ്ക്ക് ഇപ്പോൾ വലിയ ശക്തിയില്ല. സീമയിൽ ടീച്ചറെ പോലെയുള്ള ചില ആളുകൾ ബന്ധുത്വത്തിന്റെ പേരിൽ നിൽക്കുമായിരുന്നു. സീമയിൽ ടീച്ചറും വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിരമിക്കാൻ പോവുകയാണ്.
അപ്പോൾ കണ്ണൂർ ലോബിയിലെ അതിശക്തനായ ഇ പി ജയരാജന് അവിടെ ഒരു ലോബി ഉണ്ടാക്കാൻ കഴിയുന്നു. മാത്രമല്ല പി ജയരാജന്റെ ലോബി അവിടെ ശക്തമാണ്, എം പി ജയരാജന്റെ വേറെ ലോബിയുണ്ട്, ഇനിയും എം പി ഗോവിന്ദന്റെ വേറെ ലോബിയുണ്ട്. അപ്പോൾ ജയരാജന്മാർ പല തട്ടുകളിൽ പോയി ലോബി, കണ്ണൂർ ലോബി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായിരുന്ന ശക്തിയിലും ക്ഷേമുണ്ട്. അപ്പോൾ നാളത്തെ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് പ്രസക്തിയെന്ന് ആർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മുടെ ഇ പി ജയരാജന്റെ അറവ് കളയാണ്. അറവ് കളയെ ഈ വധിക്കാൻ വേണ്ടി അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അറവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ പിണ്ണാക്കും പുല്ലും തവിടൊക്കെ കൊടുക്കും. അങ്ങനെ കുറച്ചു നാൾ കൂടി പാർട്ടിയിൽ നിർത്തും. കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയിട്ട് മിണ്ടാത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇനിയും പാർട്ടിയുടെ സ്വാഭാവികമായ വിവരിക്കൽ പ്രക്രിയ ഏപ്രിൽ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെ ഇ പി ജയരാജൻ തുടരേണ്ടതില്ല എന്നായിരുന്നു. ഇനി പാർട്ടിയിൽ നിന്ന് വിരമിക്കാൻ പോയ വിട്ട് കഴിഞ്ഞ ഒരാൾക്ക്, പാർട്ടിയുടെ രാജ്യ കമ്മിറ്റിയിൽ പോലും സ്ഥാനമില്ലാത്ത പ്രായത്തിലൊരാൾക്ക് ആ പാർട്ടി എന്ത് പ്രസക്തി? അദ്ദേഹം നാളെ ആത്മകഥ എഴുതിയാലും ഇതെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് സി പി എമ്മിന് ഡാമേജ് ഉണ്ടാക്കുമോ എന്ന കാര്യം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇ എം എസിന്റെ കാര്യത്തിൽ അത്രയും ചിന്തിച്ചിട്ടില്ല. എം പി ആകുവാൻ പാർട്ടി വിട്ടുപോയാൽ അതൊരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ആണെന്ന് എഴുതിയിരുന്നു. കാരണം മലബാറിൽ ഭയങ്കരമായ സ്വാധീനം എം പി രാഘവനുണ്ടായിരുന്നു, ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു. അപ്പം എം പി രാഘവനെ പുറത്താക്കിയാൽ അതുകൊണ്ട് പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമെന്ന് കരുതിയ സന്ദർഭത്തിലാണ് എം പി രാഘവനെ പുറത്താക്കിയത്. പക്ഷേ എം പി രാഘവനെ കൂടെ ധാരാളം ആളുകളുണ്ടായിരുന്നു, പ്രമുഖന്മാരായ ആളുകളുണ്ടായിരുന്നു, പി വി കുഞ്ഞിക്കണ്ണപ്പോൾ ആളുകളുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇ എം എസ് വളരെ സമർത്ഥമായി അന്ന് ഒരു വർഗീയ രാഷ്ട്രീയം കളിച്ചു. എം പി രാഘവൻ പാർട്ടി വിട്ടുപോയെങ്കിലും അന്ന് എൽ ഡി അധികാരത്തിൽ വന്നു. ഇത് തന്നെയാണ് ഗൗരിയമ്മയുടെ കാര്യത്തിലും. യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു വികസന സമിതിയുടെ അധ്യക്ഷയായിട്ട് ഗൗരിയമ്മ വെച്ചത്. അപ്പൊ ഗൗരിയമ്മയോട് അത് പാർട്ടി പറഞ്ഞു അത് സ്വീകരിക്കരുതെന്ന്. പക്ഷെ ഗൗരിയമ്മ അസ്വീകരിച്ചില്ല. അതിനു മുമ്പ് തന്നെ പല കാര്യത്തിലും ഗൗരിയമ്മയും പാർട്ടിയും തമ്മിൽ തർക്കമുണ്ട്. കാരണം ഗൗരിയമ്മ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി അനുസരിച്ചില്ല, ഇ എം എസ് അനുസരിച്ചില്ല, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അച്യുതാനന്ദൻ വിധേയനല്ല. അപ്പം പാർട്ടിയിൽ നിന്നും കെ ആർ ഗൗരിയമ്മ വിട്ടുപോയെങ്കിലും പുറത്താക്കപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം അവസാനമാണ്. അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മ പോയിട്ടും അന്ന് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ഇ പി ജയരാജൻ എന്ന പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയാലും ഇല്ലെങ്കിൽ അത് സി പി എമ്മിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി കാണുന്നില്ല. കാരണം പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ്, ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും മാസസ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു അധാർമികത അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, അധികാര പ്രബദ്ധത, മാത്രമല്ല ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരം അങ്ങളിക്കെത്തുന്ന സന്ദർഭത്തിൽ ഇ പി ജയരാജന്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്, അദ്ദേഹം പറയുന്നതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് സി പി എമ്മിനുള്ളിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ന്യൂസൻസ് വാല്യൂ തീർച്ചയായിട്ടും ഇ പി ജയരാജനുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇ പി ജയരാജനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു, അത് ഇന്ത്യ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൊലപാതകം എന്നാണ് നടക്കുന്നത്, ആ തീയതി പാർട്ടി തീരുമാനിക്കുന്നത് എപ്പോഴാണെന്ന് മാത്രം തീരുമാനിച്ചാണ്. Thank you.